ഹായ്, എല്ലാവർക്കും പി എസ് സി പീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹെസയുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ നടത്ത കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ചോദ്യം വായിക്കും, ഉത്തരം പറയും. ഓക്കെ, 73-ാമത്തെ ചോദ്യം: ഒരു പ്രതിയെ ശിക്ഷിച്ചാൽ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി പ്രതിയോട് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കോടതിക്ക് നിർദ്ദേശിക്കാൻ അധികാരം നൽകുന്ന CRPC വകുപ്പ്. ഓപ്ഷൻസ്: സെക്ഷൻ 106, സെക്ഷൻ 166, സെക്ഷൻ 156, സെക്ഷൻ 108. ഉത്തരം ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 106. 74-ാമത്തെ ചോദ്യം: ഒരു സ്ഥിരം കുറ്റവാളിയിൽ നിന്നും നല്ല നടപ്പിനുള്ള ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തു വെക്കാൻ കോടതിക്ക് ഉത്തരവിടാൻ കഴിയുന്ന CRPC വകുപ്പ്. ഓപ്ഷൻസ്: സെക്ഷൻ 110, സെക്ഷൻ 111, സെക്ഷൻ 108, സെക്ഷൻ 109. 74-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 110. 75-ാമത്തെ ചോദ്യം: CRPCയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? 1. സെക്ഷൻ 62 സമൻസ് എങ്ങനെ നടപ്പിലാക്കണമെന്ന് വിശദമാക്കുന്നു. 2. സെക്ഷൻ 54 അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ വൈദ്യപരിശോധനയെക്കുറിച്ച് പറയുന്നു. 3. സെക്ഷൻ 44 അറസ്റ്റ് എങ്ങനെ നടത്താം എന്ന് പറയുന്നു. 4. സെക്ഷൻ 2N കുറ്റകൃത്യം എന്നത് നിർവചിക്കുന്നു. ഓപ്ഷൻസ്: 1, 2, 3, 4 ശരി; ബി 2, 3, 4 ശരി; സി 1, 2, 4 ശരി; ഡി 1, 2, 3 ശരി. 75-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 2, 4 ആണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത്. 3-ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഓക്കെ. 76. CRPC നിയമത്തിലെ 41-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: സാക്ഷി വിസ്താരം, അറസ്റ്റിൻ്റെ നടപടികൾ, മജിസ്ട്രേറ്റിന് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം, പോലീസിന് വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം. 76-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പോലീസിന് വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം. 77-ാമത്തെ ചോദ്യം: അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ജാമ്യത്തിന് അർഹതയുണ്ടെങ്കിൽ ആയത് അയാളെ ധരിപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുന്ന CRPC വകുപ്പ്. ഓപ്ഷൻസ്: സെക്ഷൻ 51, സെക്ഷൻ 50, സെക്ഷൻ 53, സെക്ഷൻ 46. 77-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സെക്ഷൻ 50 ആണ്. 78-ാമത്തെ ചോദ്യം: താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റേത്? ഓപ്ഷൻസ്: എ സെക്ഷൻ 43A ഓഫ് IT ആക്ട്, ഡേറ്റാ സംരക്ഷണം; ബി സെക്ഷൻ 66 ഓഫ് IT ആക്ട്, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ; സി സെക്ഷൻ 66F(IT) Act, സൈബർ ഭീകരത; സെക്ഷൻ 66D(IT) Act, വ്യക്തിത്വ മോഷണം. 78-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സെക്ഷൻ 66D(IT) Act, വ്യക്തിത്വ മോഷണം എന്നുള്ളതാണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത്. ഓക്കെ. 79-ാമത്തെ ചോദ്യം: സ്വകാര്യതാ ലംഘനത്തിനുള്ള ശിക്ഷ വിശദമാക്കുന്ന IT നിയമവകുപ്പ്. ഓപ്ഷൻസ്: സെക്ഷൻ 66E, 66D, 66F, 66C. 79-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 66E. 80-ാമത്തെ ചോദ്യം: IT നിയമത്തിലെ 77B വകുപ്പ് പ്രകാരം എത്ര വർഷം വരെ തടവുശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ജാമ്യത്തിന് അർഹമാകുന്നത്? ഓപ്ഷൻസ്: 5 വർഷം, 2 വർഷം, 3 വർഷം, 1 വർഷം. 80-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, 3 വർഷം. 81. കൊള്ള മുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു വസ്തു സ്വീകരിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് വിശദമാക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമ വകുപ്പ്. ഓപ്ഷൻസ്: സെക്ഷൻ 410, സെക്ഷൻ 412, സെക്ഷൻ 411, സെക്ഷൻ 413. 81-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സെക്ഷൻ 412. 82-ാമത്തെ ചോദ്യം: വഞ്ചന എന്നത് നിർവചിച്ചിരിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമ വകുപ്പ്. ഓപ്ഷൻസ്: സെക്ഷൻ 416, സെക്ഷൻ 417, സെക്ഷൻ 415, സെക്ഷൻ 414. 82-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, സെക്ഷൻ 415. 83. എക്സ് 16 വയസ്സുള്ള ഒരു കുട്ടിയെ ലൈംഗിക തൊഴിലിനായി വാങ്ങിച്ചാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് അനുസരിച്ചുള്ള കുറ്റമാണ് എക്സ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ്: സെക്ഷൻ 370A, സെക്ഷൻ 371, സെക്ഷൻ 372, സെക്ഷൻ 373. 83-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സെക്ഷൻ 373. 84-ാമത്തെ ചോദ്യം: ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തനിക്ക് ചെയ്യാൻ ചുമതലപ്പെട്ട ഒരു കടമ മറ്റൊരാൾക്ക് നഷ്ടമുണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് ചെയ്യാതിരുന്നാൽ ആയത് കുറ്റകരമാണെന്ന് വിശദമാക്കുന്ന IPC വകുപ്പ്. ഓപ്ഷൻസ്: സെക്ഷൻ 166, സെക്ഷൻ 166A, സെക്ഷൻ 168, സെക്ഷൻ 160. 84-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 166. 85. മാനസിക വിഭ്രാന്തി ബാധിച്ച ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിക്കെതിരെ ഈ പ്രവൃത്തിയുടെ ഇരയാകാൻ പോകുന്ന വ്യക്തിക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുള്ള IPC വകുപ്പ്. ഓപ്ഷൻസ്: എ സെക്ഷൻ 84, ബി സെക്ഷൻ 94, സി സെക്ഷൻ 96, ഡി സെക്ഷൻ 98. 85-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സെക്ഷൻ 98. 86. ഒരു രാജ്യത്തിൻ്റെ ശാസ്ത്ര താൽപ്പര്യങ്ങളെ ഹനിക്കുന്ന വിവരങ്ങൾ വിവരാവകാശം വഴി ലഭ്യമാക്കുന്നതെന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വിശദീകരിക്കുന്ന വിവരാവകാശ നിയമവകുപ്പ്. ഓപ്ഷൻസ്: സെക്ഷൻ 81C, സെക്ഷൻ 81A, സെക്ഷൻ 81D, സെക്ഷൻ 81E. 86-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, സെക്ഷൻ 81A. ഓക്കെ. ശാസ്ത്ര വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമല്ല എന്ന് പറയുന്നത് സെക്ഷൻ 81A-ക്കകത്താണ്. ഓക്കെ. 87. വിവരാവകാശ നിയമത്തിലെ 11-ാം വകുപ്പ് എന്തിനെ വിശദമാക്കുന്നു? ഓപ്ഷൻസ്: അപേക്ഷ നിരസിക്കാനുള്ള കാരണം, അപേക്ഷയ്ക്കുള്ള സമയപരിധി, അപേക്ഷയിലുള്ള അപ്പീൽ പരിധി. ഇതൊന്നുമല്ല. 87-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇതൊന്നുമല്ല. 88. വിവരാവകാശ അപേക്ഷ വിവരാവകാശ നിയമത്തിലെ 9-ാം വകുപ്പ് പ്രകാരം നിരസിക്കാനുള്ള അവകാശം ആർക്കാണ്? എ കേന്ദ്ര വിവരാവകാശ ഉദ്യോഗസ്ഥൻ, ബി സംസ്ഥാന വിവരാവകാശ ഉദ്യോഗസ്ഥൻ, സി എയ്ക്ക് മാത്രം, ഡി എയ്ക്കും ബിക്കും. 88-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എയ്ക്കും ബിക്കും. 89. കമ്പ്യൂട്ടർ ശൃംഖല ഉപയോഗിച്ച് അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണെന്ന് വിശദമാക്കിയിട്ടുള്ള IT വകുപ്പ്. ഓപ്ഷൻസ്: സെക്ഷൻ 66C, സെക്ഷൻ 67, സെക്ഷൻ 67A. 89-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, സെക്ഷൻ 67.
90 ഐടി നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്റെ റാങ്ക് ഏത് മുതലായിരിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുള്ള ഐടി നിയമ വകുപ്പ്. ഓപ്ഷൻസ് സെക്ഷൻ 77, സെക്ഷൻ 67, സെക്ഷൻ 78, സെക്ഷൻ 77A. 90 ഉത്തര ഓപ്ഷൻ സി ആണ്, സെക്ഷൻ 78. 91 ചോദ്യം, ദ്വിതീയ ബാല്യം ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് വിളിക്കുന്ന വികാസഘട്ടം ഏത് പ്രായത്തിലാണ് പൊതുവെ ആരംഭിക്കുന്നത്? ഓപ്ഷൻസ് 2+, 3+, 5+, 12+. 91 ഉത്തരം ഓപ്ഷൻ സി ആണ്, 5+. 92 കൗമാരഘട്ടത്തിൻ്റെ അഡോളസൻസ് സ്റ്റേജ് ശാരീരിക മാനസിക ലക്ഷണങ്ങൾ പൊതുവെ ദൃശ്യമാകുന്നത് ഏത് പ്രായം മുതലാണ്? ഓപ്ഷൻസ് 18 വയസ്സ്, 12 വയസ്സ്, 16 വയസ്സ്, 13 വയസ്സ്. 92 ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, 12 വയസ്സ്. 93 അനുയോജ്യമായ പ്രബലന രീതി സ്വീകരിച്ചാൽ ഏത് വ്യവഹാരവും ഏത് ജീവിയിലും വളർത്താം എന്ന് സിദ്ധാന്തിച്ച മനഃശാസ്ത്ര ചിന്താ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് ധർമ്മവാദം, ഘടനാവാദം, മാനസികാപഗ്രഥന സിദ്ധാന്തം, വ്യവഹാരവാദ സിദ്ധാന്തം. ഓക്കെ, ഉത്തര ഓപ്ഷൻ ഡി ആണ് വരുന്നത്, വ്യവഹാരവാദമാണ്. 94 ചോദ്യം, താഴെ പറയുന്നവ ഏത് മനഃശാസ്ത്ര ചിന്തകനാണ് വ്യവഹാരവാദത്തെ അനുകൂലിക്കാതിരുന്നത്? ഓപ്ഷൻസ് ജെ ബി വാട്സൺ, തോൺ ഡൈക്ക്, കോഹ്ലർ, ബി എഫ് സ്കിന്നർ. 94 ഉത്തര ഓപ്ഷൻ സി ആണ്, കോഹ്ലർ. ഓക്കെ, 95 സമഗ്രതാ ദർശനം, അന്തർദർശന സിദ്ധാന്തം എന്നീ പേരുകൾ അറിയപ്പെടുന്ന മനഃശാസ്ത്ര ചിന്താ പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്ര പദ്ധതി, ജ്ഞാതൃവാദം, വ്യവഹാരവാദം, ഘടനാവാദം. 95 ഉത്തര ഓപ്ഷൻ എ ആണ്, ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്ര പദ്ധതി. 96 ബുദ്ധിക്ക് രണ്ട് ഘടകങ്ങൾ, 2-ഫാക്ടർ തിയറി ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻസ് തേഴ്സ്ണൻ, ഗിൻഫോർഡ്, ഗിൽഫോർഡ്, സ്പിയർമാൻ, ഗാർഡ്നർ. 96 ഉത്തര ഓപ്ഷൻ സി ആണ്, സ്പിയർമാൻ. 97 ബുദ്ധിക്ക് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്, ക്രിസ്റ്റൽ ഇൻ്റലിജൻസ് എന്നിങ്ങനെ വകഭേദം നിർണ്ണയിച്ചത് ആര്? ഓപ്ഷൻസ് റൈമൺ കാറ്റൽ, തോൺ ഡൈക്ക്, തേഴ്സ്റ്റൺ, ഗാർഡ്നർ. 97 ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, റൈമണ്ട് കാറ്റൽ. 98 1903 ഐക്യു ടെസ്റ്റിലൂടെ ബുദ്ധിരൂപം, ബുദ്ധിപ്രരൂപം നിർണ്ണയിച്ച മനഃശാസ്ത്രകാരൻ ആര്? ഓപ്ഷൻസ് ജീൻ പിയാഷെ, ജെറോം എസ് ബ്രൂണർ, ജെ ബി വാട്സൺ, ആൽഫ്രഡ് ബിനെ. 98 ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആൽഫ്രഡ് ബിനെ. 99 ഒരാൾ വ്യക്തിപരമായ സ്വീകാര്യത സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പ്രായഘട്ടം ഏതാണ്? ഓപ്ഷൻസ് ബാല്യം, കൗമാരം, പ്രായപൂർത്തി, ആദിബാല്യം. ഉത്തരം ഓപ്ഷൻ ബി, കൗമാരം. 100 ചോദ്യം, മനസ്സിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാൻ അതിൻ്റെ ഘടകങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിർദ്ദേശിച്ചത് ആര്? ഓപ്ഷൻസ് വില്യം വൂണ്ട്, വില്യം ജെയിംസ്, സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ യൂങ്. 100 ഉത്തരം ഓപ്ഷൻ എ ആണ്, വില്യം വൂണ്ട്. 73 ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരി ഏത്? ഓപ്ഷൻസ് സെക്ഷൻ 361 IPC ഇന്ത്യയിൽ നിന്നുള്ള തട്ടിക്കൊണ്ടുപോകൽ, ബി സെക്ഷൻ 416 IPC വഞ്ചന, സി സെക്ഷൻ 410 IPC മോഷണം മുതൽ, ഡി സെക്ഷൻ 380 IPC മോഷണത്തിനുള്ള ശിക്ഷ. 73 ഉത്തരം ഓപ്ഷൻ സി ആണ്, സെക്ഷൻ 410 IPC മോഷണം മുതൽ, അത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, 74 ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 381 വകുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം? ഒന്ന്, ഈ വകുപ്പ് ഒരു ക്ലാർക്കോ ജോലിക്കാരനോ നടത്തുന്ന മോഷണത്തെക്കുറിച്ച് പറയുന്നു. 2, ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെടുന്ന വസ്തു മോഷ്ടാവിൻ്റെ യജമാനൻ്റെ ഉടമസ്ഥയിലുള്ളതായിരിക്കണം. 3, ഇതിന് 7 വരെ തടവും പിഴയും ശിക്ഷയെ ലഭിക്കുന്നതാണ്. ഓപ്ഷൻസ് 1, 2, 3 ശരി, 1, 2 ശരി, 3 തെറ്റ്, സി 1 ശരി, ഡി 1, 2, 3 തെറ്റ്. 74 ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, 1, 2, 3 ഇതിനകത്ത് ശരിയായിട്ട് ഉള്ളത്. ഓക്കെ, അതെല്ലാം ശരിയാണ്. 75 ഇസഡ് ഒരു കുറ്റവാളിയാണ്. എയും മകനും ഒരു ഇടവഴിയിലൂടെ നടന്നു പോകവേ ഇസഡ് എയുടെ മകനെ തട്ടിയെടുത്ത് എയുടെ കൈവശമുള്ള പണവും മറ്റ് വിലപിടിച്ച വസ്തുക്കളും നൽകാൻ ആവശ്യപ്പെടുകയും എ അവ നൽകുകയും ചെയ്തു. ഇവിടെ ഇസഡ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് സെക്ഷൻ 389, സെക്ഷൻ 390, സെക്ഷൻ 383, സെക്ഷൻ 391. 75 ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, സെക്ഷൻ 390. 76 എയും ബിയും ഒരേ പേരുള്ള വ്യക്തികളാണ്. ബി ധനികനായ ഒരു വ്യവസായിയാണ്. എ സിയിൽ നിന്ന് പണം കൈക്കലാക്കണമെന്ന ഉദ്ദേശത്തോടെ ബി ആണെന്ന് സിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അഭിനയിച്ചാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യമാണ് എ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് സെക്ഷൻ 415, സെക്ഷൻ 416, സെക്ഷൻ 418, സെക്ഷൻ 420. 76 ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, സെക്ഷൻ 416. 77 ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജനറൽ എക്സെപ്ഷനിൽ ഉൾപ്പെടാത്ത ഇന്ത്യൻ ശിക്ഷാ നിയമ വകുപ്പ്. ഓപ്ഷൻസ് സെക്ഷൻ 66, സെക്ഷൻ 76, സെക്ഷൻ 86, സെക്ഷൻ 96. 77 ഉത്തരം ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 66. 78 ഐടി നിയമവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരി ഏത്? എ 66F വകുപ്പ് പ്രകാരം ശിക്ഷ ജീവപര്യന്തം വരെയാണ്. ബി 66E വകുപ്പ് അനുസരിച്ച് പിഴത്തുക 200,000 രൂപ വരെയാകാം. സി 66B വകുപ്പ് മോഷ്ടിപ്പിക്കപ്പെട്ട കമ്പ്യൂട്ടർ ശൃംഖല ഉൾപ്പെടുന്ന വസ്തുക്കൾ സ്വീകരിക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്നു. ഓപ്ഷൻസ് എ ബി മാത്രം ശരി, ബി എ സി മാത്രം ശരി, സി എ മാത്രം ശരി, ഡി എ ബി സി ശരിയാണ്. 78 ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, എ ബി സി ശരിയാണ്. 79 ചോദ്യം, ഐടി നിയമത്തിലെ 66 വകുപ്പ് പ്രകാരമുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? ഓപ്ഷൻസ് 3, 2, 1, 5. 79 ഉത്തരം ഓപ്ഷൻ എ ആണ്, 3. 80 കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ 66 മുതൽ 66F വരെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുന്ന അധ്യായം ഏതാണ്?
ഓപ്ഷൻസ് അധ്യായം 10, അധ്യായം 9, അധ്യായം 12, അധ്യായം 11. 80-ന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, അധ്യായം 11. 81. താഴെ തന്നിട്ടുള്ളവയിൽ ഐ നിയമത്തിലെ 67B വകുപ്പുമായി ബന്ധപ്പെട്ട് തെറ്റായത്. ഓപ്ഷൻസ് എ, ഈ വകുപ്പ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ കുട്ടികളെ അശ്ലീല രൂപത്തിൽ പ്രദർശിപ്പിക്കുന്നത് ശിക്ഷാർഹമാണ് എന്ന് പറയുന്നു. ബി, ഈ കുറ്റത്തിന് ആദ്യത്തെ തവണ ശിക്ഷിക്കപ്പെട്ടാൽ 5 വർഷം വരെ തടവും 500,000 രൂപ വരെ പിഴയും ലഭിക്കുന്നു. സി, ഈ വകുപ്പ് അനുസരിച്ചുള്ള കുറ്റത്തിന് രണ്ടാമത്തെ തവണ ശിക്ഷിക്കപ്പെടുമ്പോൾ 7 വർഷം വരെ തടവും 10,000 രൂപ പിഴയും ശിക്ഷയെ ലഭിക്കുന്നു. ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. 81-ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത്. ഈ കുറ്റത്തിന് ആദ്യ തവണ ശിക്ഷിക്കപ്പെട്ടാൽ 5 വർഷം വരെ തടവും 500,000 രൂപ പിഴയും എന്നുള്ളത് തെറ്റാണ്. 5 വർഷം വരെ തടവും 10,000 രൂപ വരെയാണ് പിഴ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ. 82. ഡേറ്റ സംരക്ഷണത്തിൽ വീഴ്ച വരുത്തിയുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് വിശദമാക്കുന്ന ഐ നിയമ വകുപ്പ്. ഓപ്ഷൻസ് സെക്ഷൻ 43, സെക്ഷൻ 45, സെക്ഷൻ 43A, സെക്ഷൻ 43B. 82-ന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, സെക്ഷൻ 43A. 83-ാമത്തെ ചോദ്യം, CRPC നിയമത്തിലെ 17A വകുപ്പ് താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തൽ, സാക്ഷി വിസ്താരം, ആത്മഹത്യാ റിപ്പോർട്ട് ഇവയൊന്നുമല്ല. 83-ന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, ആത്മഹത്യാ റിപ്പോർട്ട്. 84-ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റ് ഏത്? എ, CRPC 66-ാം വകുപ്പ് സർക്കാർ സേവനത്തിലുള്ളവർക്കു സമൻസ് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് വിശദമാക്കുന്നു. ബി, 109-ാം വകുപ്പ് സ്ഥിരം കുറ്റവാളികൾക്കുള്ള നല്ല നടപ്പിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. സി, 157-ാം വകുപ്പ് അന്വേഷണത്തിൻ്റെ നടപടിക്രമങ്ങൾ വിശദമാക്കുന്നു. ഡി, ABC ഇവ മൂന്നും തെറ്റാണ്. 84-ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, 109-ാം വകുപ്പ് സ്ഥിരം കുറ്റവാളികൾക്കുള്ള നല്ല നടപ്പിനെക്കുറിച്ച് വിശദീകരിക്കുന്നു, അത് തെറ്റാണ്. ബാക്കി എയും സിയും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബി ആണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത്, ഉത്തര ഓപ്ഷൻ ബി ആണ് വരുന്നത്. 85-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ CRPC ഏത് വകുപ്പിൻ്റെ പരിധിയിൽ വരുന്നു? 1. ഈ വകുപ്പ് അനുസരിച്ച് സ്റ്റേഷൻ ചാർജ് ഉള്ളതോ അന്വേഷണം നടത്തുന്നതോ ആയ ഉദ്യോഗസ്ഥന് 57-ാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയാത്ത പക്ഷം സ്വീകരിക്കാവുന്ന നടപടികൾ വിശദമാക്കുന്നു. 2. ഇതുപ്രകാരം കസ്റ്റഡിയിലുള്ള പ്രതിയുടെ സാന്നിധ്യം തുടർ അന്വേഷണത്തിന് ആവശ്യമാണെന്ന് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടാൽ 15 ദിവസം വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകാവുന്നതാണ്. ഓപ്ഷൻസ് സെക്ഷൻ 167, സെക്ഷൻ 168, സെക്ഷൻ 157, സെക്ഷൻ 174. 85-ന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, സെക്ഷൻ 167 ആണ്. ഓക്കെ. 86. ഒരു പോലീസ് ഓഫീസറുടെ അപേക്ഷയിന്മേൽ പ്രതിയുടെ വൈദ്യപരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ്. ഓപ്ഷൻസ് സെക്ഷൻ 51, സെക്ഷൻ 52, സെക്ഷൻ 53, സെക്ഷൻ 54. 86-ന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, സെക്ഷൻ 53. ഓക്കെ. 87. ഏതെങ്കിലും ഒരു വ്യക്തി ജാമ്യം ലഭിക്കാത്ത ഒരു കുറ്റം ചെയ്യാൻ തയ്യാറെടുക്കുന്നതായി വിവരം ലഭിച്ചാൽ അയാളെ കുറ്റം ചെയ്യുന്നതിൽ നിന്ന് തടയുന്നതിനായി വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരം നൽകുന്ന CRPC വകുപ്പ്. ഓപ്ഷൻസ് സെക്ഷൻ 150, സെക്ഷൻ 149, സെക്ഷൻ 151, സെക്ഷൻ 153. 87-ന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, സെക്ഷൻ 151. 88. വിവരം എന്നതിൻ്റെ നിർവചനത്തിൽ വിവരാവകാശ നിയമത്തിലെ 2F വകുപ്പ് പ്രകാരം താഴെ കൊടുത്തിട്ടുള്ളവയിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു? ഓപ്ഷൻസ് പ്രസ്താവനകൾ, 1 മെമ്മോകൾ, 2 പത്രക്കുറിപ്പുകൾ, 3 ഉപദേശങ്ങൾ, 4 കരാറുകൾ. ഓപ്ഷൻസ് 1, 2, 3 മാത്രം. ബി, 1, 3, 4 മാത്രം. സി, 1, 2, 3, 4 മാത്രം. ഡി, 1, 2, 3, 4 ഉൾപ്പെടുന്നു. 88-ന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 1, 2, 3, 4 ഉൾപ്പെടുന്നു. ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്, 2F പ്രകാരം വിവരം എന്നതിലുള്ളിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ. 89. വിദേശ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പരിധി ഉൾപ്പെടുന്നില്ലെന്ന് വ്യക്തമാക്കിയിട്ടുള്ള വകുപ്പ്. ഓപ്ഷൻസ് സെക്ഷൻ 8B, സെക്ഷൻ 8D, സെക്ഷൻ 8F, സെക്ഷൻ 8G. 89-ന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, സെക്ഷൻ 8F-നകത്താണ് ഇത് പറയുന്നത്. ഓക്കെ. 90. മൂന്നാം കക്ഷിയിൽ നിന്ന് വിവരത്തിനായി നോട്ടീസ് നൽകിയാൽ എതിരഭിപ്രായം അറിയിക്കാൻ മൂന്നാം കക്ഷിക്ക് വിവരാവകാശ നിയമത്തിലെ 11-ാം വകുപ്പ് പ്രകാരം നൽകിയിരിക്കുന്ന സമയപരിധി എത്ര ദിവസത്തിനുള്ളിലാണ്? ഓപ്ഷൻസ് 7 ദിവസം, 10 ദിവസം, 15 ദിവസം, 30 ദിവസം. 90-ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, 10 ദിവസമാണ്. ഓക്കെ, സമയപരിധി 10 ദിവസമാണ്. 91. പഠനം, ഓർമ്മ, പ്രശ്നപരിഹരണം എന്നിവയാണ് പ്രകൃതിയുമായി ഇണങ്ങാൻ മനസ്സ് സ്വീകരിക്കുന്ന ധർമ്മങ്ങൾ. ഇത് ഏത് മനഃശാസ്ത്ര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് ധർമ്മവാദം, ഘടനാവാദം, വ്യവഹാരവാദം, ജാതൃവാദം. 91-ന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, ധർമ്മവാദം, ഫംഗ്ഷണലിസം. ഓക്കെ. 92. ദൈനംദിന കാര്യങ്ങൾക്കുള്ള സാന്ദർഭികമായിട്ടുള്ള ഓർമ്മ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് ഹ്രസ്വകാല സ്മരണ, ചിരസ്മരണ, സംവേദന സ്മരണ, ശ്രവ്യസ്മരണ. 92-ന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, ഹ്രസ്വകാല സ്മരണ. 93. ബുദ്ധി വിഭാഗങ്ങളെ മൂർത്തം, കോൺക്രീറ്റ്, അമൂർത്തം, അബ്സ്ട്രാക്ട്, സാമൂഹികം, സോഷ്യൽ എന്നിങ്ങനെ വിഭജിച്ച് പേരിട്ട മനഃശാസ്ത്രൻ ആരാണ്? ഓപ്ഷൻസ് ഗാർഡ്നർ, പിയാഷെ, സ്പിയർമാൻ, തോൺഡൈക്ക്. 93-ന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, തോൺഡൈക്ക്. 94. IQ ടെസ്റ്റിൽ രവി നേടിയ സ്കോർ 120-130 ആണ്. രവി ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻസ് ശരാശരി, ബുദ്ധിമാൻ, ശ്രേഷ്ഠം, അതിശ്രേഷ്ഠം. 94-ന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ശ്രേഷ്ഠം, സുപ്പീരിയർ. ഓക്കെ, സ്കോർ 120-130, ശ്രേഷ്ഠമാണ്, സുപ്പീരിയറാണ്.
95 ഒരാൾ ലിഫ്റ്റിൽ കയറുമ്പോൾ അതിന്റെ വാതിൽ അടയുമ്പോൾ അസ്വസ്ഥനാകുന്നു ഈ അവസ്ഥയെ മനഃശാസ്ത്രം ഏത് പേരിൽ വിളിക്കുന്നു ഓപ്ഷൻസ് ഫോബിയ സംഘർഷം ഭയം വിരുചി 95 ഉത്തരം ഓപ്ഷൻ എ ആണ് ഫോബിയ ഓക്കെ ഒരാൾ ലിഫ്റ്റിൽ കയറുമ്പോൾ അതിന്റെ വാതിൽ അടയുമ്പോൾ അസ്വസ്ഥനാകുന്നു ഈ അവസ്ഥയാണ് എന്ത് ഫോബിയ എന്ന് അറിയപ്പെടുന്നത് 96 എറിക് എറിക്സന്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്തം അനുസരിച്ച് യുവാക്കൾ നേരിടുന്ന പ്രതിസന്ധി താഴെ പറയുന്നതിൽ ഏതാണ് ഓപ്ഷൻസ് കർമ്മോത്സുകത ബാർ അപകർഷം ബി ഗാഠബന്ധം ബാർ ഒറ്റപ്പെടൽ സി വ്യക്തിത്വ സ്ഥാപനം ബാർ വ്യക്തിത്വ പ്രതിസന്ധി ഡി സ്വാശ്രയതം ബാർ ലജ്ജ 96 ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് ഗാഠബന്ധം ബാർ ഒറ്റപ്പെടൽ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ് യുവാക്കൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ സിദ്ധാന്തം അനുസരിച്ച് ഓക്കെ 97 മനസ്സിനെ അറിയാൻ ബന്ധപ്പെട്ടവരുടെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കേണ്ടി വരും ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് സിദ്ധാന്തിച്ച മനഃശാസ്ത്രൻ ആരാണ് ഓപ്ഷൻസ് കാൾ യുങ് കോഹ്ലർ എറിക് എറിക്സൺ സിഗ്മണ്ട് ഫ്രോയിഡ് 97 ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് മനസ്സിനെ അറിയാൻ ബന്ധപ്പെട്ടവരുടെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കേണ്ടി വരും ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് സംബന്ധിച്ച മനഃശാസ്ത്രൻ ആരാണ് സിഗ്മണ്ട് ഫ്രോയിഡാണ് ഓക്കെ 98 ഒരാൾ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഒന്നിന് പിറകെ ഒന്ന് എന്ന ക്രമത്തിൽ ഓർമ്മിച്ചെടുക്കുന്നു ഈ വിധത്തിലുള്ള ഓർമ്മയെ എന്ത് വിളിക്കാം എ ചിരസ്മരണ ബി എപ്പിസോഡിക് മെമ്മറി സി പ്രൊസീജിയറൽ മെമ്മറി ഡി സെമാൻറ്റിക് മെമ്മറി 98 ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് എപ്പിസോഡിക് മെമ്മറി 99 സ്വന്തം വൈകാരിക അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവ് വൈകാരികമായ നിയന്ത്രണശേഷി തുടങ്ങിയവ ഏതിൻ്റെ ഘടകങ്ങളാണ് ഓപ്ഷൻസ് ബഹുമുഖ ബുദ്ധി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് വൈകാരിക ബുദ്ധി ഇമോഷണൽ ഇൻ്റലിജൻസ് സി ബഹുഘടക ബുദ്ധി മൾട്ടി ഫാക്ടർ ഇൻ്റലിജൻസ് ഡി അതിശ്രേഷ്ഠ വെരി സുപ്പീരിയർ 99 ഉത്തരം ഓപ്ഷൻ ബി ആണ് വൈകാരിക ബുദ്ധി ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് സ്വന്തം വൈകാരിക അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവ് വൈകാരികമായിട്ടുള്ള നിയന്ത്രണശേഷിയൊക്കെ എന്തിൻ്റെ ഘടകങ്ങളാണ് വൈകാരിക ബുദ്ധിയുടെ ഘടകങ്ങളാണ് ഓക്കെ 100 ആത്മീയ ബുദ്ധി സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഓപ്ഷൻസ് ബഹുഘടക ബുദ്ധി ഫാക്കൾട്ടി ബഹുമുഖ ബുദ്ധി ത്രിഘടകങ്ങൾ 100 ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത് ബഹുമുഖ ബുദ്ധി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ് ഓക്കെ ആത്മീയ ബുദ്ധി സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഏത് വിഭാഗത്തിലാണ് പെടുന്നത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനകത്താണ് പെടുന്നത് ഓക്കെ 73 ചൈൽഡ് പോണോഗ്രാഫി ഐ ടി നിയമത്തിലെ ഏത് വകുപ്പിലാണ് നിർവഹിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് സെക്ഷൻ 67 സെക്ഷൻ 66 ബി സെക്ഷൻ 67 ബി സെക്ഷൻ 67 എ 73 ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത് സെക്ഷൻ 67 ബി 74 എ ബിക്ക് നാശനഷ്ടം വരുത്തണമെന്ന ഉദ്ദേശത്തോടെ ബിയുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സോഴ്സ് കോഡ് കേടുവരുത്തിയാൽ എ ഐ ടി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻസ് സെക്ഷൻ 66 സെക്ഷൻ 65 സെക്ഷൻ 66 സി സെക്ഷൻ 67 74 ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് സെക്ഷൻ 65 75 ഒരു വ്യക്തി ഐ ടി നിയമത്തിലെ 67 വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് രണ്ടാമത്തെ തവണ ശിക്ഷിക്കപ്പെട്ട ലഭിക്കാവുന്ന ശിക്ഷ എന്ത് ഓപ്ഷൻസ് എ 5 വർഷം വരെ തടവും 10,00,000 രൂപ വരെയും പിഴയും ബി 5 വർഷം തടവും 500,000 രൂപ പിഴയും സി 3 വർഷം തടവും 500,000 രൂപ പിഴയും ഡി 10 വർഷം തടവും 10,00,000 രൂപ പിഴയും 75 ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത് 5 വർഷം വരെ തടവും 10,00,000 രൂപ വരെ പിഴയുമാണ് ഒരു വ്യക്തി ഐ ടി നിയമത്തിലെ 67 വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് രണ്ടാമത്തെ തവണ ശിക്ഷിക്കപ്പെട്ട ലഭിക്കാവുന്ന ശിക്ഷ എന്താണ് 5 വർഷം വരെ തടവും 10,00,000 രൂപ വരെ പിഴയുമാണ് ഓക്കെ 76 ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ശരി ഏത് എ ഐ ടി നിയമത്തിലെ 43A വകുപ്പ് ഡേറ്റ സംരക്ഷണത്തിൽ വീഴ്ച വരുത്തിയാലുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് പറയുന്നു ബി 78 വകുപ്പ് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ആളായിരിക്കണം സി ചൈൽഡ് പോണോഗ്രഫിക്ക് ആവർത്തിച്ച് ശിക്ഷിക്കപ്പെട്ടാൽ 7 വർഷം വരെ തടവും 10,00,000 രൂപ പിഴയുമാണ് ലഭിക്കുന്നത് ഓക്കെ 76 ഉത്തരം ഓപ്ഷൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത് എ ബി സി ശരിയെന്നാണ് അവർ കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് തെറ്റാണ് ബി 78 വകുപ്പ് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ആളല്ല ഇൻസ്പെക്ടർ റാങ്കിലുള്ള ആളാണ് അപ്പോൾ ബി തെറ്റാണ് എയും സി ആണ് ഇതിനകത്ത് ശരി 76 ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് എ സി ശരി 77 സ്വകാര്യതാ ലംഘനം ഐ ടി നിയമത്തിലെ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് സെക്ഷൻ 66 ഡി സെക്ഷൻ 66 ഇ സെക്ഷൻ 66 എഫ് 66 സി 77 ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് സെക്ഷൻ 66 ഇ 78 ചോദ്യം വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റേത് 1 9 വകുപ്പ് അപേക്ഷ നിരസിക്കാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്നു 2 11 വകുപ്പ് പ്രകാരം 3 കക്ഷിക്ക് വിവരങ്ങൾ കൈമാറാനുള്ള സമയപരിധി 30 ദിവസമാണ് 3 8 വകുപ്പിനനുസരിച്ച് പാർലമെൻറ്റ് നടപടികളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ലഭിക്കാൻ അധികാരമുണ്ട് ഓപ്ഷൻസ് 1 2 3 തെറ്റ് 1 3 തെറ്റ് 3 മാത്രം തെറ്റ് 2 3 തെറ്റ് 78 ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത് 2 3 തെറ്റാണ് ഓക്കെ 2 3 തെറ്റാണ് 79 വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ട കാര്യങ്ങൾ ഒരു കുറ്റവാളിയുമായി ബന്ധപ്പെട്ടതും ആയത് അന്വേഷണത്തെ ദുർബലപ്പെടുത്തുന്നതും ആണെങ്കിൽ അവ നൽകേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയിട്ടുള്ള ഐ ടി നിയമ വകുപ്പ് ഓപ്ഷൻസ് സെക്ഷൻ 11 സെക്ഷൻ 9 സെക്ഷൻ 8 ഇതൊന്നുമല്ല 79 ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത് സെക്ഷൻ 8 80 ചോദ്യം വിവരാവകാശ നിയമത്തിലെ വിവരം എന്നതിൻ്റെ നിർവചനവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത് 1 പ്രസ്താവന സെക്ഷൻ 2F നിർവഹിച്ചിരിക്കുന്നു 2 നിലവിലുള്ള നിയമം അനുസരിച്ച് സ്വകാര്യ വ്യക്തിയുമായി ബന്ധപ്പെട്ട പൊതു അധികാരികൾക്ക് നൽകാവുന്ന വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു 3 ഗവൺമെൻറ്റിന് കിട്ടുന്ന അഭിപ്രായങ്ങളും ഉപദേശങ്ങളും വിവരത്തിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻസ് 1 2 3 ശരി 1 3 മാത്രം ശരി 1 2 ശരി 1 മാത്രം ശരി 80 ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത് 1 2 3 ശരി ഇതെല്ലാം ശരിയാണ് ഓക്കെ
81 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 417-ാം വകുപ്പ് എന്തിനെ പറ്റി പറയുന്നു? ഓപ്ഷൻസ് വഞ്ചനയുടെ നിർവചനം, സ്വത്ത് കൈക്കലാക്കാനുള്ള വഞ്ചന, വഞ്ചനയ്ക്കുള്ള ശിക്ഷ, ദൗർഭാഗ്യം. 81-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. വഞ്ചനയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. 82 കൃഷി ആവശ്യങ്ങൾക്കോ ഭക്ഷണ ആവശ്യങ്ങൾക്കോ ഉള്ള ജലസേചന വഴികൾ തടസ്സപ്പെടുന്നതോ ഇത്തരം ജലപാത വഴിതിരിക്കുന്നതോ കുറ്റകരമാണെന്ന് പറയുന്ന IPC വകുപ്പ്. ഓപ്ഷൻസ് സെക്ഷൻ 429, സെക്ഷൻ 430, സെക്ഷൻ 431, സെക്ഷൻ 434. 82-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. സെക്ഷൻ 430. 83 പി കപ്പിത്താൻമാർക്ക് ദിശയറിയുന്നതിനായി സ്ഥാപിച്ച ഒരു ലൈറ്റ് ഹൗസിലെ ബൾബ് നാശം വരുത്തണമെന്ന ഉദ്ദേശത്തോടെ നശിപ്പിച്ചാൽ പി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് സെക്ഷൻ 433, സെക്ഷൻ 430, സെക്ഷൻ 436, സെക്ഷൻ 439. 83-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. സെക്ഷൻ 433. 84-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റേത്? എ IPC 380-ാം വകുപ്പ് അനുസരിച്ചുള്ള ശിക്ഷ 7 വർഷം വരെ തടവും പിഴയുമാണ്. ബി 390-ാം വകുപ്പ് കൊള്ള നടത്താൻ തയ്യാറെടുക്കുന്നത് കുറ്റകരമാണെന്ന് വിശദമാക്കുന്നു. സി 370A വകുപ്പ് മനുഷ്യക്കടത്ത് നിർവചിക്കുന്നു. ഡി 376-ാം വകുപ്പ് ബലാത്സംഗത്തിനുള്ള ശിക്ഷ വിശദമാക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. 370A വകുപ്പ് മനുഷ്യക്കടത്ത് നിർവചിക്കുന്നു. ഓക്കെ. 85 IPCയിലെ 306-ാം വകുപ്പ് താഴെ തന്നിരിക്കുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് ആത്മഹത്യ ശ്രമത്തിനുള്ള ശിക്ഷ, ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന കുറ്റകരമാണ്, മാനസിക പീഡനം, ക്രൂരമായ ഉപദ്രവം. 85-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നത് കുറ്റകരമാണ്. 86 ഒരു കൊഗ്നിസബിൾ കുറ്റകൃത്യം ചെയ്യുന്നതിൽ നിന്നും ഒരു വ്യക്തിയെ തടയുന്നതിന് വേണ്ടി അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് വ്യക്തമാക്കിയിട്ടുള്ള CRPC വകുപ്പ്. ഓപ്ഷൻസ് സെക്ഷൻ 167, സെക്ഷൻ 151, സെക്ഷൻ 154, സെക്ഷൻ 155. 86-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. സെക്ഷൻ 151. 87-ാമത്തെ ചോദ്യം, CRPCയുടെ 53-ാം വകുപ്പ് പ്രകാരം ആരുടെ അപേക്ഷയിലാണ് പ്രതിയുടെ വൈദ്യപരിശോധന നടത്തുന്നത്? ഓപ്ഷൻസ് പോലീസ്, പ്രതി, കോടതി, അഭിഭാഷകൻ. 87-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, പോലീസ്. 88-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരി ഏത്? ഓപ്ഷൻസ് 156-ാം വകുപ്പ് അന്വേഷണത്തിൻ്റെ നടപടികൾ വ്യക്തമാക്കുന്നു. ബി 66-ാം വകുപ്പ് സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടില്ലെങ്കിലുള്ള നടപടികൾ വിശദീകരിക്കുന്നു. സി സെക്ഷൻ 50 അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ അവകാശങ്ങൾ വിവരിക്കുന്നു. ഡി 167-ാം വകുപ്പ് അന്വേഷണ നടപടികൾ 24 മണിക്കൂറിനുള്ളിൽ പൂർത്തിയായില്ലെങ്കിൽ സ്വീകരിക്കേണ്ട നടപടികൾ വ്യക്തമാക്കുന്നു. 88-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 167-ാം വകുപ്പ് അന്വേഷണ നടപടികൾ 24 മണിക്കൂറിനുള്ളിൽ പൂർത്തിയായില്ലെങ്കിൽ സ്വീകരിക്കേണ്ട നടപടികൾ വ്യക്തമാക്കുന്നു എന്നുള്ള മാത്രമാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത്. ഓക്കെ. 89 ആത്മഹത്യയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസ് നൽകുന്നത് CRPCയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ്? ഓപ്ഷൻസ് സെക്ഷൻ 174, സെക്ഷൻ 161, സെക്ഷൻ 54, സെക്ഷൻ 84. 89-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 174. 90 CRPCയുടെ 77-ാം വകുപ്പ് എന്തിനെ വിശദീകരിക്കുന്നു? ഓപ്ഷൻസ് ആർക്കാണ് വാറൻറ്റ് നടപ്പിലാക്കാൻ കഴിയുക എന്നത്, ബി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നൽകിയ വാറൻറ്റ് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ നടപ്പിലാക്കാനായി കൈമാറാം എന്നതിനെക്കുറിച്ച്, സി വാറൻറ്റ് എവിടെ വെച്ച് നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ച്, ഡി ഇവയൊന്നുമല്ല. 90-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, വാറൻറ്റ് എവിടെ വെച്ച് നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ. 91 പേഴ്സണാലിറ്റി ഈസ് ദാറ്റ് വിച്ച് പെർമിറ്റ്സ് എ പ്രഡിക്ഷൻ ഓഫ് വാട്ട് എ പേഴ്സൺ വിൽ ഡു ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. ലഭ്യമായ ഒരു സന്ദർഭത്തിൽ ഒരു വ്യക്തി എന്തും ചെയ്യും എന്നത് പ്രവചിക്കാൻ അനുവദിക്കുന്നത് എന്തോ അതാണ് വ്യക്തിത്വം. വ്യക്തിത്വത്തെപ്പറ്റി ഇങ്ങനെയൊരു നിർവചനം നൽകിയത് താഴെ പറയുന്നതിൽ ആരാണ്? ഓപ്ഷൻസ് GW ആൽപോർട്ട്, RB കാറ്റൽ, Alfred Binet, RS വുഡ്വർത്ത്. 91-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, RB കാറ്റൽ. 92 ഒരു IQ ടെസ്റ്റിൽ 80-89 സ്കോർ ലഭിക്കുന്ന ആൾ ഏത് വിഭാഗത്തിൽപ്പെടും? ഓപ്ഷൻസ് സീമാവർത്തി, ബി സദോഷമനസ്കൻ, മന്ദബുദ്ധി, ശരാശരി. 92-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, മന്ദബുദ്ധി. ഓക്കെ. 93 സമപ്രായക്കാരുടെ സംഘങ്ങൾ രൂപവൽക്കരിക്കാൻ വർദ്ധിച്ച താല്പര്യം പുലർത്തുന്നത് ഏത് പ്രായഘട്ടത്തിലാണ്? ഓപ്ഷൻസ് ബാല്യം, കൗമാര്യം, പ്രായപൂർത്തി ഘട്ടം, ആദിബാല്യം. 93-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, കൗമാരം. ഓക്കെ. 94 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മനഃശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്ന് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു അമേരിക്കൻ പിൻഗാമിയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ മനോസാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ടതാണ്. സാമൂഹിക വികാസം 8 പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. ഓപ്ഷൻസ് കാളി യുങ്, വില്യം ജെയിംസ്, വില്യം വുണ്ട്, എറിക് എറിക്സൺ. 94-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എറിക് എറിക്സൺ ആണ് ഏത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. അദ്ദേഹം സാമൂഹിക വികാസം 8 പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു എന്നുള്ള തിയറി കൊണ്ടുവന്ന ആളാണ്. ഓക്കെ. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു അമേരിക്കൻ പിൻഗാമിയുമാണ് അദ്ദേഹം. ഓക്കെ. അപ്പോൾ 94-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, എറിക് എറിക്സൺ. 95 1979 ഇത് സ്ഥാപിക്കുന്നത്. 2 ലൈപ്സിംഗ് സർവകലാശാലയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. 3 ഇത്തരത്തിൽ ലോകത്ത് ആദ്യത്തേതാണിത്. എന്തിനെക്കുറിച്ചാണ് മേൽപ്പറഞ്ഞ പരാമർശങ്ങൾ? എ പ്രാബുള്ള വെച്ചുള്ള പരീക്ഷണശാല, ബി പട്ടിയ വെച്ചുള്ള പരീക്ഷണശാല, സി മനഃശാസ്ത്ര പരീക്ഷണശാല, ഡി സ്വപ്ന വിശകലന കേന്ദ്രം. 95-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, മനഃശാസ്ത്ര പരീക്ഷണശാല. 96 സംവേദനം, സെൻസേഷൻ, ബിംബം, ഇമേജ്, വികാരം, ഇമോഷൻ എന്നിവ ഏതിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി നിർണ്ണയിച്ചതാണ്? എ ബുദ്ധി, ഇൻ്റലിജൻസ്, ബി ഓർമ്മ, സി മനസ്സ്, ഡി അഭിപ്രേരണ. 96-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, മനസ്സ്. 97 വില്യം ജെയിംസ് ഏത് മനഃശാസ്ത്ര ചിന്താ പദ്ധതിയുടെ പ്രയോക്താവാണ്? ഓപ്ഷൻസ് ധർമ്മവാദം, ഘടനാവാദം, മാനവികതാവാദം, ഞാതൃവാദം. 97-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, ധർമ്മവാദം.
98 ചോദന പ്രതികരണങ്ങൾ വ്യവഹാരത്തെ നിർണ്ണയിക്കുന്നു. ആരുടെ നിരീക്ഷണമാണിത്? ഓപ്ഷൻസ് തോൺ ഡേക്ക്, ജെ ബി വാട്സൺ, ജീൻ പിയാഷെ, ജെ എസ് ബ്രൂണർ. 98 ഉത്തരം ഓപ്ഷൻ എ ആണ്. സോ ഓപ്ഷൻ ബി ആണ്, ജെ ബി വാട്സൺ ആണ്. ചോദന പ്രതികരണങ്ങൾ വ്യവഹാരത്തെ നിർണ്ണയിക്കുന്നു. ആരുടെ നിരീക്ഷണമാണിത്? ജെ ബി വാട്സൺ. ഓക്കെ. 99 ഭാഗങ്ങളേക്കാൾ പൂർണ്ണ പ്രതിതി സമഗ്രതയ്ക്കാണ്. ഏത് മനഃശാസ്ത്ര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണിത്? ഓപ്ഷൻസ് വ്യവഹാരവാദം, ഘടനാവാദം, ഗെസ്റ്റാൾട്ട് സിദ്ധാന്തം, ധർമ്മവാദം. 99 ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗെസ്റ്റാൾട്ട് സിദ്ധാന്തം. 100 ചോദ്യം, വാക്കുകളും അവയുടെ അർത്ഥങ്ങളും അവ ഉളവാക്കുന്ന ധ്വനികളും ബന്ധപ്പെട്ട ഓർമ്മ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹ്രസ്വകാല സ്മരണ, ദീർഘകാല സ്മരണ, എപ്പിസോഡിക് ഓർമ്മ, സെമാൻറ്റിക് ഓർമ്മ. 100 ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സെമാൻറ്റിക് ഓർമ്മയാണ്. വാക്കുകളും അവയുടെ അർത്ഥങ്ങളും അവ ഉളവാക്കുന്ന ധ്വനികളുമായി ബന്ധപ്പെട്ട ഓർമ്മ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സെമാൻറ്റിക് ഓർമ്മയെന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. 73 ചോദ്യം, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 414 വകുപ്പ് ഏതുതരം കുറ്റത്തെക്കുറിച്ച് പറയുന്നു? എ കളവ് മുതൽ ഒളിപ്പിക്കാൻ സഹായിക്കൽ, ബി കളവ് മുതൽ സ്വീകരിക്കൽ, സി കളവ് മുതൽ വിൽക്കൽ, ഡി കളവ് മുതൽ കൈവശം വയ്ക്കൽ. 73 ഉത്തരം ഓപ്ഷൻ എ ആണ്, കളവ് മുതൽ ഒളിപ്പിക്കാൻ സഹായിക്കൽ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 414 വകുപ്പ് എന്താണ് പറയുന്നത്? കളവ് മുതൽ ഒളിപ്പിക്കാൻ സഹായിക്കൽ. ഓക്കെ. 74 ഇറിഗേഷൻ വകുപ്പ് അധികൃതർ സ്ഥാപിച്ചിരുന്ന ഒരു സർവേക്കല്ല് കൃഷ്ണൻ പിഴുതുമാറ്റി. ഇവിടെ കൃഷ്ണൻ ഐ പി സിയിലെ ഏത് വകുപ്പിൽ വിവരിച്ചിട്ടുള്ള കുറ്റമാണ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് സെഷൻ 432, സെഷൻ 433, സെഷൻ 434, സെഷൻ 435. 74 ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, സെഷൻ 434. ഓക്കെ, സെഷൻ 434. 75 ചോദ്യം, ലൈംഗികാതിക്രമ കേസിലെ ഇരയായ ഒരു വ്യക്തിക്ക് ആശുപത്രികൾ ചികിത്സ നിഷേധിച്ചാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പനുസരിച്ചാണ് നടപടിയെടുക്കുക? ഓപ്ഷൻസ് സെഷൻ 168, സെഷൻ 164, സെഷൻ 166, സെഷൻ 166 ബി. 75 ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, സെഷൻ 166 ബി. ലൈംഗികാതിക്രമ കേസിലെ ഇരയായ ഒരു വ്യക്തിക്ക് ആശുപത്രികൾ ചികിത്സ നിഷേധിച്ചാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പനുസരിച്ചാണ് കേസെടുക്കുക? സെഷൻ 166 ബി. 76 ചോദ്യം, എ പൊതുഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന ഒരു പാലം ഒരു കമ്പിപ്പാര ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ച് നശിപ്പിച്ചാൽ എ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് അനുസരിച്ചുള്ള കുറ്റമാണ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് സെഷൻ 430, സെഷൻ 431, സെഷൻ 433, സെഷൻ 434. 76 ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, സെഷൻ 431, സെഷൻ 431. 77 ചോദ്യം, മാനസിക രോഗം ബാധിച്ച ഒരാൾ ശ്യാമിനെ ആക്രമിക്കാൻ തുനിഞ്ഞപ്പോൾ ശ്യാം രക്ഷ പെടുന്നതിനായി ശ്രമിക്കുന്നതിനിടെ ആക്രമിക്ക് പരിക്കേറ്റു. ഈ സാഹചര്യത്തിൽ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ ശ്യാമിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പിൻ്റെ ആനുകൂല്യമാണ് ആവശ്യപ്പെടാൻ സാധിക്കുക? ഓപ്ഷൻസ് സെഷൻ 96, സെഷൻ 97, സെഷൻ 98, സെഷൻ 100. 77 ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, സെഷൻ 98. ഓക്കെ, സെഷൻ 98. 78 ചോദ്യം, ഐ ടി നിയമത്തിലെ 77 ബി വകുപ്പ് പ്രകാരം എത്ര വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് ജാമ്യത്തിന് അർഹമാകുന്നത്? ഓപ്ഷൻസ് 3 വർഷം, 2 വർഷം, 1 വർഷം, 5 വർഷം. 78 ഉത്തരം ഓപ്ഷൻ എ ആണ്, 3 വർഷം. 79 സൈബർ ടെററിസം ഐ ടി നിയമത്തിലെ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് സെക്ഷൻ 66 സി, 66 എഫ്, 66 ഇ, 66 ഡി. 79 ഉത്തരം ഓപ്ഷൻ ബി ആണ്, സെക്ഷൻ 66 എഫ്. ഓക്കെ. 80 ഐ ടി നിയമത്തിലെ 67 ബി വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് സ്വകാര്യതാ ലംഘനം, വ്യക്തിവിവരമോഷണം, നഗ്നതാ പ്രദർശനം, ചൈൽഡ് പോണോഗ്രഫി. 80 ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ചൈൽഡ് പോണോഗ്രഫി. 67 ബി വകുപ്പ് എന്താണ്? ചൈൽഡ് പോണോഗ്രഫി. 81 ഡേറ്റ സംരക്ഷണം ഉൾക്കൊള്ളുന്ന അധ്യായം, ഓപ്ഷൻസ് അധ്യായം 8, അധ്യായം 9, അധ്യായം 10, അധ്യായം 11. 81 ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, അധ്യായം 9 ആണ്. ഓക്കെ. 82 സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ സബ് ഇൻസ്പെക്ടർ റാങ്ക് മുതൽക്കുള്ള റാങ്കിലുള്ള ആളായിരിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുള്ള ഐ ടി നിയമ വകുപ്പ്. ഇൻസ്പെക്ടർ റാങ്കാണ് കേട്ടോ. സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇൻസ്പെക്ടർ റാങ്ക് മുതലുള്ള റാങ്കിലുള്ള ആളായിരിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുള്ള ഐ ടി നിയമ വകുപ്പ്. 82 ഉത്തരം ഓപ്ഷൻ ബി ആണ്, സെക്ഷൻ 78 ആണ്. ഓക്കെ, സെക്ഷൻ 78. 83 ചോദ്യം, വിവരാവകാശ നിയമ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശദമാക്കുന്ന വകുപ്പ്. ഓപ്ഷൻസ് സെക്ഷൻ 8, സെക്ഷൻ 9, സെക്ഷൻ 10, സെക്ഷൻ 11. 83 ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, സെക്ഷൻ 8. ഓക്കെ. 84 ചോദ്യം, വ്യക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ വിവരാവകാശ അപേക്ഷ നിരസിക്കാൻ ഓഫീസർമാർക്ക് അധികാരം നൽകുന്ന വിവരാവകാശ നിയമ വകുപ്പ് ഏതാണ്? ഓപ്ഷൻസ് എ സെക്ഷൻ 8, സെക്ഷൻ 9, സെക്ഷൻ 11, സെക്ഷൻ 8 ബി. 84 ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, സെക്ഷൻ 9 ആണ്, സെക്ഷൻ 9. 85 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 2F ബന്ധപ്പെട്ട് ശരിയായവ ഏത്? 1 വിവരത്തിന് നിർവചനം നൽകുന്നു, 2 വിവരം എന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശദമാക്കുന്നു, 3 വിവരത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഓപ്ഷൻസ് എ 1 മാത്രം ശരി, ബി 1, 2, 3 ശരി, സി 2, 3 ശരി, ഡി 1, 2 ശരി. 85 ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 1, 2 അതിനകത്ത് ശരിയായിട്ടുള്ളത്. ഓക്കെ. 86 ചോദ്യം, ഒരു സ്ത്രീ ലൈംഗികമായി ആക്രമിക്കപ്പെട്ടതായി ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയാൽ പോലീസ് ഏത് വകുപ്പനുസരിച്ചാണ് നടപടി സ്വീകരിക്കുക? ഓപ്ഷൻസ് സെഷൻ 152, 150, 154, 160. 86 ഉത്തരം ഓപ്ഷൻ സി ആണ് വരിക, ഓപ്ഷൻ സി, സെക്ഷൻ 154. ഓക്കെ, സെഷൻ 154.
87-ാമത്തെ ചോദ്യം. രാജുവിന് പോലീസ് സി ആർ പി സിയുടെ 105 H വകുപ്പ് അനുസരിച്ച് നോട്ടീസ് നൽകി. ഇവിടെ രാജുവിന് മറുപടി നൽകാൻ ലഭിക്കുന്ന സമയപരിധി എത്രയാണ്? ഓപ്ഷൻസ് 15 ദിവസം, 30 ദിവസം, 45 ദിവസം, 7 ദിവസം. 87-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, 30 ദിവസം. ഓക്കെ, ഉത്തരം ബി, 30 ദിവസം. 88-ാമത്തെ ചോദ്യം. സി ആർ പി സിയുടെ 167-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് എ, പ്രതിയെ 27 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കാനുള്ള നിർദ്ദേശം. ബി, അന്വേഷണം 27 മണിക്കൂറിനുള്ളിൽ പൂർത്തിയായില്ലെങ്കിലുള്ള നടപടികൾ. സി, പ്രതിയുടെ വൈദ്യ പരിശോധന. ഡി, ഇതൊന്നുമല്ല. 88-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അന്വേഷണം 27 മണിക്കൂറിനുള്ളിൽ പൂർത്തിയായില്ലെങ്കിലുള്ള നടപടികളെക്കുറിച്ചാണ് സി ആർ പി സിയുടെ 167-ാം വകുപ്പിനകത്ത് പറയുന്നത്. 88-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അന്വേഷണം 27 മണിക്കൂറിനുള്ളിൽ പൂർത്തിയായില്ലെങ്കിലുള്ള നടപടികൾ. 89, താഴെ തന്നിരിക്കുന്നവരിൽ തെറ്റേത്? എ, സി ആർ പി സിയുടെ 47-ാം വകുപ്പ് മജിസ്ട്രേറ്റിന് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം വ്യക്തമാക്കുന്നു. ബി, സെക്ഷൻ 2 എൻ കുറ്റകൃത്യം വിശദമാക്കുന്നു. സി, 43 വകുപ്പ് സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം വ്യക്തമാക്കുന്നു. ഡി, 51-ാം വകുപ്പ് അറസ്റ്റ്യപ്പെട്ട വ്യക്തിയുടെ ദേഹ വൈദ്യ പരിശോധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 89-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 51-ാം വകുപ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ വൈദ്യ പരിശോധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, ബാക്കിയെല്ലാം ശരിയാണ്. 90, സ്ഥിരം കുറ്റവാളികളോട് നല്ല നടപ്പിനുള്ള ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു സി ആർ പി സി വകുപ്പ്. 90-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, സെക്ഷൻ 110 ആണ്. ഓക്കെ, നല്ല നടപ്പ് ജാമ്യം എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന സി ആർ പി സി വകുപ്പ് ഏതാണ്? സെക്ഷൻ 110 ആണ്. ഓക്കെ. 91, പ്രായത്തിനനുസരിച്ച് ശാരീരിക വികാസം കൈവരിക്കാത്ത അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ് പോഷണക്കുറവ്, ബുദ്ധിപരമായ വെല്ലുവിളി, വിളംബിത പാലക വികാസം, വൈകാരിക വികാസത്തിൻ്റെ കുറവ്. 91-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, വിളംബിത പാലക വികാസം, ഡിലൈഡ് മോറൽ ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ. ഓക്കെ. 92, കാൾ റോജേഴ്സ് ഏത് മനഃശാസ്ത്ര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് പ്രകൃതിവാദം, മാനവികതാവാദം, വ്യവഹാരവാദം, ആശയവാദം. 92-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, മാനവികതാവാദം, ഹ്യൂമനിസം. ഓക്കെ, കാൾ റോജേഴ്സ് ഏത് മനഃശാസ്ത്ര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാനവികതാവാദം. 93, താഴെ പറയുന്നവയിൽ ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് അമൂർത്ത ചിന്തനം, വ്യാഖ്യാനം, സർഗാത്മകത, പദാവലി വികസനം. 93-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, പദാവലി വികസനം. 94, ഒന്ന്, ശേഖരിക്കുന്ന ദത്തങ്ങൾ തികച്ചും ആത്മനിഷ്ഠവും പരിശോധിക്കാൻ സാധിക്കാത്തതുമാകും. രണ്ട്, വിവരങ്ങൾ മറച്ചു വയ്ക്കപ്പെടും. മൂന്ന്, സമനില കൈവിട്ടവരെ ഇത് പെടുത്താനാകില്ല. മേൽപ്പറഞ്ഞവ ഒരു മനഃശാസ്ത്ര പരിശോധനയ്ക്കുള്ള പരിമിതികളാണ്, ഏതാണത്? ഓപ്ഷൻസ് നിരീക്ഷണം, ആത്മനിരീക്ഷണം, അഭിമുഖം, വ്യക്തിപഠനം. 94-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, ആത്മനിരീക്ഷണം അല്ലെങ്കിൽ ആന്തരിക നിരീക്ഷണമാണ് കേട്ടോ, ഇൻട്രോസ്പെക്ഷൻ. ഓക്കെ. 95-ാമത്തെ ചോദ്യം, സമഗ്രതാ ദർശനം ഏത് മനഃശാസ്ത്ര ചിന്താ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ് ഗെസ്റ്റാൾട്ട്, പ്രകൃതിവാദം, മാനവികതാവാദം, ഘടനാവാദം. 95-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, ഗെസ്റ്റാൾട്ട്. സമഗ്രതാ ദർശനം ഏത് മനഃശാസ്ത്ര ചിന്താ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? ഗെസ്റ്റാൾട്ട്. 96, നിത്യജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാമൂഹിക സാഹചര്യങ്ങളോട് പ്രതികരിക്കുക, ജനങ്ങളുമായി ഇടപെടുക, ജനങ്ങളെ കൈകാര്യം ചെയ്യുക തുടങ്ങിയ കഴിവുകൾ പ്രയോഗിക്കാൻ താഴെ പറയുന്നതിൽ ഏതാണ് ആവശ്യമാകുക? ഓപ്ഷൻസ് വൈകാരിക ബുദ്ധി, രണ്ട് വ്യക്തിയാന്തര ബുദ്ധി, സി സാമൂഹിക ബുദ്ധി, ഡി ഭാഷാപരമായിട്ടുള്ള ബുദ്ധി. 96-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, സാമൂഹിക ബുദ്ധിയാണ്. ജനങ്ങളുമായി ഇടപെടുക, ജനങ്ങളെ കൈകാര്യം ചെയ്യുക തുടങ്ങിയ ഉള്ള കഴിവുകൾ, വൈകാരികപരമായിട്ടുള്ള നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഏത് ബുദ്ധിയാണ്? സാമൂഹിക ബുദ്ധിയാണ്. ഓക്കെ, അതായത് നിത്യജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാമൂഹിക സാഹചര്യങ്ങൾ, സാമൂഹിക സാഹചര്യങ്ങളോട് പ്രതികരിക്കുക, ജനങ്ങളുമായി ഇടപെടുക, ജനങ്ങളെ കൈകാര്യം ചെയ്യുക തുടങ്ങിയ കഴിവുകൾ പ്രയോഗിക്കാൻ താഴെ പറഞ്ഞത് ഏത് ബുദ്ധിയാണ് ആവശ്യമായിട്ട് വരിക? സാമൂഹിക ബുദ്ധിയാണ്. ഇപ്പോൾ വികാരങ്ങളെ നിയന്ത്രിക്കാനൊക്കെ ഉള്ളത് ഏതിനകത്താണെന്നത്? അത് വൈകാരിക ബുദ്ധിയാണ്. ഓക്കെ. 97, സന്ദർഭത്തോട് അനുരൂപവൽക്കരണം നടത്തുക, ലഭ്യമായ വിഭവങ്ങളെ പ്രയോജനപ്പെടുത്തുക എന്നീ കഴിവുകൾ പ്രയോഗിക്കുന്നവർക്ക് ഏതുതരം ബുദ്ധിയാണ് മികച്ചു നിൽക്കുന്നത്? എ യുക്തിപര ഗണിതപര ബുദ്ധി, ബി സന്ദർഭാനുസൃത ബുദ്ധി, സി സാമൂഹിക ബുദ്ധി, ഡി ആന്തരിക വൈയക്തിക ബുദ്ധി. 97-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, സന്ദർഭാനുസൃത ബുദ്ധി. ഓക്കെ, അപ്പോൾ സന്ദർഭത്തോട് അനുരൂപവൽക്കരണം നടത്തുക, ലഭ്യമായ വിഭവങ്ങളെ പ്രയോജനപ്പെടുത്തുക എന്നീ കഴിവുകൾ പ്രയോഗിക്കപ്പെടുന്നവർക്ക് ഏതുതരം ബുദ്ധിയാണ് മികച്ചു നിൽക്കുന്നത്? സന്ദർഭാനുസൃത ബുദ്ധിയാണ് മികച്ചു നിൽക്കുന്നത്. ഓക്കെ. 98, തൻ്റെ ശാരീരിക വളർച്ചയിൽ അതീവ ശ്രദ്ധയും കരുതലും പുലർത്തുന്ന പ്രായഘട്ടമിത്? തൻ്റെ ശാരീരിക വളർച്ചയിൽ അതീവ ശ്രദ്ധയും കരുതലും പുലർത്തുന്ന പ്രായഘട്ടമിത്? ഓപ്ഷൻസ് പ്രായപൂർത്തി, ബാല്യം, കൗമാരം, ആദിബാല്യം. 98-ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, കൗമാരമാണ്. ഓക്കെ, കൗമാരം. 99, വികാസഘട്ടങ്ങളിൽ പായുഘട്ടം, ഏനൽ സ്റ്റേജ് നിർദ്ദേശിച്ച മനഃശാസ്ത്രകാരൻ ആര്? ഓപ്ഷൻസ് ജീൻ പിയാഷെ, ജെ എസ് ബ്രൂണർ, കാൾ യൂങ്, സിഗ്മണ്ട് ഫ്രോയിഡ്. 99-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, സിഗ്മണ്ട് ഫ്രോയിഡ്. വികാസഘട്ടങ്ങളിൽ പായുഘട്ടം, ഏനൽ സ്റ്റേജ് നിർദ്ദേശിച്ച മനഃശാസ്ത്രകാരൻ ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ്. ഓക്കെ. 100-ാമത്തെ ചോദ്യം, വൈകാരിക ബുദ്ധി സംബന്ധിച്ച പ്രസിദ്ധമായ പുസ്തകം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ് കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇൻ്റർപ്രട്ടേഷൻ ഓഫ് ഡ്രീംസ്, ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. 100-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇമോഷണൽ ഇൻ്റലിജൻസ്. വൈകാരിക ബുദ്ധി സംബന്ധിച്ച പ്രസിദ്ധമായ പുസ്തകം ഏതാണ്? ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. ഓക്കെ,
നൂറ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ നോക്കിയിട്ട് നാളെ എക്സാമിന് പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാം എഴുതുക, ക്വസ്റ്റ്യൻ പാടായിരിക്കും എന്ന രീതിയിൽ തന്നെ നിങ്ങൾ എക്സാം എഴുതാനായിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള അറിവുകൾ ചിന്തിച്ച് എഴുതേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇച്ചിരി ലെങ്തിയൊക്കെ ആയിരിക്കും, ക്വസ്റ്റ്യൻ പാടായിരിക്കും, പക്ഷേ ഉത്തരങ്ങൾ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയന്ന് പിന്മാറേണ്ട കാര്യമില്ല, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്കറിയാവുന്ന അറിവ് ഉപയോഗിച്ച് ആ ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് മനസ്സിലാക്കി ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസി ആവും. ഓപ്ഷൻസിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നവ എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം നെഗറ്റീവ് വരുത്താതിരിക്കുക സ്പെഷ്യൽ ടോപ്പിക് ഏരിയയിൽ നിന്ന്. അതുപോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല എക്സാം ആശംസിക്കുകയാണ്. താങ്ക് യു.